ഓഹരി വിപണി വളരെ ഉണർവിൽ തന്നെയാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം സെൻസെക്സ് 150 പോയിന്റ് ഉയർന്നു, നിഫ്റ്റി ഏകദേശം 50 ഉയർന്നുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്ന് ഏറ്റവും അധികം നേട്ടത്തിന് കാരണമായത് സെൻസെക്സിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ഓഹരിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് വലിയ മുന്നേറ്റത്തിലാണ്. 36 ഉയർന്ന് 822 ഇന്ന് റിലയൻസ് വ്യാപാരം പുരോഗമിക്കുന്നത്. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് പുതിയ പ്രഖ്യാപനങ്ങൾ പുതിയ വാർത്തകൾ എല്ലാം വരുന്നു. അനുകൂലമാണ് ഈ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഇപ്പോഴത്തെ സ്ഥിതി. 670 എത്തിയിരിക്കുന്നു, ഏകദേശം 100 വർധന തന്നെ ഇന്ന് തുടക്കത്തിൽ കാണിച്ചിരുന്നു. ഇന്ന് ടെലികോം കമ്പനികൾക്കെല്ലാം നേട്ടമാണ്. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് 5 ഉയർന്ന് 113 എത്തിയിരിക്കുന്നു. ഭാരത് എയർടെൽ 11 കൂടി 310 വന്നിരിക്കുന്നു. എന്നാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രമുഖ കമ്പനിയായ മലയാളി മാനേജ്മെൻറ്റുള്ള ബാംഗ്ലൂർ ആസ്ഥാനമായ പുറവങ്കര ഇന്ന് അല്പം ഇടിവിലാണ്. ഏകദേശം 3 കുറഞ്ഞ് 80 നിലവാരത്തിൽ നിൽക്കുന്നു. ഫാർമ കമ്പനികളായ ലൂപ്പിൻ കഴിഞ്ഞ ദിവസങ്ങളിലെ മുന്നേറ്റത്തിന് ശേഷം ലൂപ്പിൻ അല്പം താഴേക്കാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഘട്ടത്തിൽ 800 അടുത്തേക്ക് പോയിരുന്നു, പക്ഷേ കൊളസ്ട്രോൾ നിർമ്മിക്കുന്ന കമ്പനി അമേരിക്കയിലെ മൾട്ടിനാഷണൽ കമ്പനിയായ മൈലൻ എന്ന് പറയുന്ന കമ്പനി കൂടി കൊളസ്ട്രോൾ നിർമ്മാണ മേഖലയിലേക്ക് പ്രവേശിക്കുന്നു എന്ന വാർത്തയാണ് ലൂപ്പിന് പ്രതികൂലമായത്. അതിൻ്റെ ഒരു ക്ഷീണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ലൂപ്പിനുണ്ട്. എന്നാൽ ഗ്ലെൻമാർക്ക് കഴിഞ്ഞ ദിവസത്തെ നഷ്ടങ്ങളെല്ലാം നികത്തി നേരിയ മുന്നേറ്റത്തിൻ്റെ പാതയിലാണ് ഇന്ന്. സ്വർണ്ണവില പരിശോധിക്കാം, കാര്യമായ മാറ്റങ്ങളില്ല. 2510 തന്നെ ഗ്രാമിൻ്റെ വില. പവൻ്റെ വില 20,080. റബ്ബർ RSS 4 1 കുറയുകയാണ് ഉണ്ടായത്, 170 ആഗോള വിപണിയിൽ റബ്ബർ ഏകദേശം 2% താഴ്ന്നാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. ഇനിയും ഒരല്പം കൂടി കുറയാനുള്ള സാധ്യതയാണ് പൊതുവെ അനലിസ്റ്റുകൾ കാണുന്നത്. RSS 5 167 തരംതിരിക്കാത്തത് 160. ഒപ്പം ഒട്ടുപാൽ 112 താഴ്ന്നു. കുരുമുളകിൻ്റെ വിലയിലും 2 കുറവാണ് കാണുന്നത്, 333 ഇക്വിറ്റി ഇൻ്റലിജൻസ് മാനേജിംഗ് ഡയറക്ടർ പൊറിഞ്ചു വിളിയെത്തിച്ചേരുന്നു. ശ്രീ പൊറിഞ്ചു, മാർക്കറ്റ് പ്രത്യേകിച്ചും ഇന്ന് റിലയൻസ് അതിശക്തമായ നിലയിലാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് റിലയൻസിൽ ഇത്രയധികം മുന്നേറ്റം കാണുന്നത്, എന്താണ് ഇതിന്റെ കാരണം? റിലയൻസ് ഒരു ബീറ്റ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു ഓഹരിയാണ് സനിൽ. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ചെറിയ ഗുഡ് ന്യൂസ് വരുമ്പോൾ തന്നെ യൂണോ ആ സ്റ്റോക്കിന് വളരെയധികം സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. കാരണം ഇത്രയും ബീറ്റ് ആൻഡ് ഡൗൺ ആയതുകൊണ്ട് KG ബേസിന് കൂടുതൽ യൂണോ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഗ്യാസ് ഫൈൻഡ് കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ന്യൂസ്. എനിവേ, ആ കഴിഞ്ഞ ആഴ്ചയിലെ വലിയൊരു വൊളറ്റിലിറ്റി, അസാധാരണമായിട്ടുള്ളൊരു അപ്പ് ആൻഡ് ഡൗണിന് ശേഷം ഓഹരി വിപണി ശരിക്കും ഒരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കമ്പനികളിൽ. ഇനി ആ റിസൾട്ടിന്റെ അവസാന സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലുമായിട്ട് മിക്കവാറും എല്ലാ റിസൾട്ടുകളും വന്നു കഴിയും. പ്രത്യേകിച്ച് ആ മിഡ് ക്യാപ്പിലെല്ലാം വരുന്ന ചില നല്ല റിസൾട്ടുകൾക്ക് വിപണി വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നുണ്ട്. HSIL അതിന്റെ ഒരു ഉദാഹരണമാണ്. ഇന്ന് അത് 10% മുകളിലാണ്. നമ്മൾ കുറച്ച് മുൻപ് ഈ ചാനലിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്ത ഓഹരിയാണ് ഹിന്ദുസ്ഥാൻ സാനിറ്ററി വെയർ, ഇന്ന് 10% മുകളിലാണ്. അതുപോലെ സ്പാർക്കിന്റെ നല്ല റിസൾട്ട് വന്നപ്പോൾ കയറി, ഗ്രാനുൾസിന്റെ നല്ല റിസൾട്ട് വന്നപ്പോൾ 30% കയറി. മറ്റൊന്ന്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി വളരെ സോ മച്ച് ന്യൂസ് ഇൻ ദ മാർക്കറ്റ്. വൊക്കാട്ടും റൺബാക്സിയും കഴിഞ്ഞ ആഴ്ചയിൽ വലിയ ലൂസേഴ്സ് ആയിരുന്നു കോർപ്പറേറ്റ് ഡെവലപ്മെന്റ് ഓരോ സംഭവ വികാസങ്ങളുടെ പേരിൽ. അതുമാത്രമല്ല, ഇവൻ മിഡ് ക്യാപ് കമ്പനികൾ, ഞാൻ ഓർക്കുന്നു എൽഡർ ഫാർമ നമ്മൾ രണ്ടാഴ്ച മുൻപ് 202 പറഞ്ഞതിന് ശേഷം 60% അത് 3-4 വർക്കിംഗ് ഡേയ്സ് മുകളിൽ പോയത്. അതിനുശേഷം ആ ഓഹരി 202 330 പോയിട്ട് ഇപ്പോൾ 280-290 അത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദിസ് പ്രൈസ്. അതുപോലെ ഗ്രാനുൾസ് 130. ഐ സ്റ്റിൽ ഫീൽ ദ മിഡ് ക്യാപ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഇൻവെസ്റ്റേഴ്സ് വാച്ച് ചെയ്യേണ്ട ഒരു സെഗ്മെന്റ് ആണ്. നന്ദി ശ്രീ പൊറിഞ്ചു വെളിയത്ത്. മിഡ് ക്യാപ് ഫാർമ മേഖലയാണ് അദ്ദേഹം ഈ സാഹചര്യത്തിൽ നിർദ്ദേശിക്കുന്നത്. ധാരാളം ഫാർമ കമ്പനികൾ, ഇന്ത്യൻ ഫാർമ കമ്പനികൾ ഈയിടെ മുന്നേറ്റം കുറിച്ചിരുന്നു. അതിനിടയിൽ അമേരിക്കയിൽ നിന്നുള്ള US FDAയുടെ ചില നിയന്ത്രണങ്ങൾ വന്നതിനെ തുടർന്ന് നമ്മുടെ ലൂപ്പിൻ, ഒപ്പം തന്നെ ഗ്ലെൻമാർക്ക്, റാൻബാക്സി തുടങ്ങിയ ഓഹരികളിലെല്ലാം ഒരു ഇടയ്ക്കൊരു തകർച്ചയും വന്നിരുന്നു. എങ്കിൽ പോലും ഈ സാഹചര്യത്തിൽ പരിഗണിക്കാമെന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്, വസ്ത്ര നിർമ്മാണ രംഗത്തെ പ്രമുഖരായ MCRന്റെ കോർപ്പറേറ്റ് ഓഫീസ് തമിഴ്നാട്ടിലെ റോഡിൽ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരങ്ങളായ മോഹൻലാൽ, ശരത് കുമാർ പ്രഭു എന്നിവർ ചേർന്നാണ് കോർപ്പറേറ്റ് ഓഫീസിന്റെ സമർപ്പണ ചടങ്ങ് നടത്തിയത്. ീറോഡിനടുത്ത് നസിയന്നൂരിലാണ് MCRന്റെ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് സമുച്ചയം പ്രവർത്തനം ആരംഭിച്ചത്. ഞായറാഴ്ച വൈകിട്ട് MCRന്റെ ബ്രാൻഡ് അംബാസഡർമാരായ നടൻ മോഹൻലാലും ശരത് കുമാറും പ്രഭുവും ചേർന്ന് ഓഫീസ് സമുച്ചയം സമർപ്പിച്ചു. ചർക്കയിൽ നൂൽനൂറ്റ് മോഹൻലാലാണ് ചടങ്ങിന് തുടക്കം കുറിച്ചത്. ക്യാൻസർ രോഗബാധിതർക്കുള്ള MCRന്റെ ചികിത്സാ സഹായത്തിന്റെ വിതരണം നടൻ ശരത് കുമാർ ചടങ്ങിൽ നിർവഹിച്ചു. അംഗവൈകല്യം സംഭവിച്ചവർക്കുള്ള സഹായങ്ങളും ഹിയറിംഗ് എയ്ഡും ചടങ്ങിൽ വിതരണം ചെയ്തു. MCRന്റെ മാനേജിംഗ് ഡയറക്ടർ MC റിക്സൺ, ഗ്രൂപ്പ് ചെയർമാൻ MC റോബിൻ, ചലച്ചിത്ര സംവിധായകൻ SA ചന്ദ്രശേഖർ, ഭാര്യ ശോഭ ചന്ദ്രശേഖർ,
നടൻ അരുൺ വിജയ്, സംവിധായകൻ ഹരി, ചാക്കോ, മിസിസ് ചാക്കോ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 200,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഷർട്ട് നിർമ്മാണ യൂണിറ്റ്, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അടിവസ്ത്ര നിർമ്മാണ യൂണിറ്റ്, ചുരിദാർ എംബ്രോയിഡറി യൂണിറ്റ് എന്നിവയാണ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ മറൈനർ ഓഫ് ദി സീസ് കൊച്ചിയിലെത്തി. 3,000+ വിദേശ സഞ്ചാരികളുമായാണ് കപ്പൽ കൊച്ചിയിലെത്തിയത്. ദുബൈയിൽ നിന്നും സിംഗപ്പൂരിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് മറൈനർ ഓഫ് ദി സീസ് കൊച്ചിയിലെത്തിയത്. ഏഷ്യയിലെ ആഡംബര കപ്പലുകളുടെ അവസാന വാക്കായാണ് ഈ കപ്പൽ അറിയപ്പെടുന്നത്. 11 നിലകളിലായി എല്ലാത്തരം ആഡംബര സൗകര്യങ്ങളും സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നു. സ്പോർട്സ് ഡെക്ക് മുതൽ കുട്ടികൾക്കുള്ള വിനോദ സ്ഥലങ്ങൾ വരെ കപ്പലിൽ സജ്ജം. കസിനോകളും തിയേറ്ററുകളും വെവ്വേറെ. യൂറോപ്യൻ തെരുവുകളെ അനുസ്മരിപ്പിക്കുന്ന വ്യാപാര സമുച്ചയങ്ങളും കപ്പലിൽ യാത്രക്കാരെ കാത്തിരിക്കുന്നു. കൊച്ചി വിട്ട് ആഡംബരത്തിന്റെ ഈ സാഗര നൗക ഇന്ന് സിംഗപ്പൂരിലേക്ക് പുറപ്പെടും. കൊച്ചിയും കേരളവും എങ്ങനെയെന്ന ചോദ്യത്തിന് ക്യാപ്റ്റൻ ഫ്ലെമിംഗ് നെൽസന്റെ മറുപടി ഇങ്ങനെ: We're not going to be freezing here, and we have many people that are coming from countries where it's cold, so they really enjoy the nice warm weather. മറ്റു ചില സന്ദർശകർക്ക് കൊച്ചി ഇഷ്ടമായെങ്കിലും സ്ഥലപ്പേര് പറയാനായിരുന്നു കടുപ്പം. കൊച്ചിനി. കൊച്ചിനി is very well. I like കൊച്ചിനി. എന്തായാലും അറബിക്കടലിന്റെ റാണി ചെറുമഴ പൊഴിച്ചാണ് സന്ദർശകരെ വരവേറ്റത്. യൂറോപ്യൻ തെരുവുകൾക്ക് സമാനമായ ഈ ദൃശ്യങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ മറൈനറിലെ ഉൾവശമാണ്. ക്യാമറമാൻ സനീഷ് സദാശിവനൊപ്പം അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. SBT അടക്കമുള്ള സ്റ്റേറ്റ് ബാങ്കുകളുടെ ഏകീകരണം ഉടൻ തന്നെ നടത്തുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയർമാൻ പ്രദീപ് ചൗധരി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ഏകീകരിക്കാൻ ഉദ്ദേശിക്കുന്ന 5 ബാങ്കുകളിൽ ഏത് ആദ്യം നടത്തുമെന്ന് അടുത്ത സാമ്പത്തിക വർഷത്തിൽ തീരുമാനിക്കും. പൊതു സ്വകാര്യ മേഖലയിലെ സംരംഭങ്ങൾക്ക് കൂടുതൽ കാലയളവിലേക്ക് വായ്പ നൽകുന്ന കാര്യം പരിഗണനയിലാണെന്നും SBI ചെയർമാൻ കൊച്ചിയിൽ പറഞ്ഞു. So money would not be a problem. And as it is now, State Bank of India is having an excess liquidity of 40,000 crores. So we are looking for projects. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ SBT 600 കോടി രൂപ ലാഭമുണ്ടാക്കിയെന്ന് മാനേജിംഗ് ഡയറക്ടർ പി നന്ദകുമാരൻ കൊച്ചിയിൽ പറഞ്ഞു. SBTയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൊടുപുഴയിലെ ദീനദയാ സേവാ ട്രസ്റ്റിന് ആംബുലൻസ് നൽകുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദീനദയാ സേവാ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ട്രസ്റ്റി പ്രൊഫസർ PG ഹരിദാസ് ആംബുലൻസ് ഏറ്റുവാങ്ങി. SBI ചെയർമാൻ പ്രദീപ് ചൗധരി ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഇന്ധനങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം സാധ്യമാക്കുമെന്ന അവകാശവാദവുമായി ജപ്പാൻ കമ്പനി കേരളത്തിൽ. NIL 9962 എന്ന കൂടുതൽ മൈലേജ് വർദ്ധിപ്പിക്കുന്ന ഉൽപ്പന്നമാണെന്ന് കമ്പനി അവകാശപ്പെടുന്നു. യൂണിമെക്സും മാക്സ്പെൻ മാർക്കറ്റിംഗും ചേർന്നാണ് ഉൽപ്പന്നം കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. ഇന്ധനക്ഷമത 20% വരെ കൂട്ടാൻ ഇതിന് കഴിയുമെന്നാണ് മാനേജ്മെന്റിന്റെ അവകാശവാദം. ബിസിനസ് ടൈം ഇനി വൈകിട്ട് 6:30 ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് പ്രൈം ടൈം തുടരും.